എത്ര വഴിമാറി നടന്നാലും ദൈവം കരുതി വെച്ചതിലേക്ക് നാം എത്തുക തന്നെ ചെയ്യും. ദൈവനിയോഗങ്ങൾ ഉത്തരവാദിത്തങ്ങളാകുന്നവരുടെ കഥകളിലൂടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. സ്റ്റാഫ് റൂമിലേക്കുള്ള ഇടനാഴികയിൽ അപമാനിതരാകുന്ന മാതാപിതാക്കൾ, നിരന്തരം ഒറ്റ സംഖ്യയിൽ ഒതുങ്ങിയിരുന്ന പരീക്ഷാഫലങ്ങൾ, സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് 90% നിരാശ മാത്രം നൽകിയ വിദ്യാർത്ഥിയായിരുന്നു മോസസ്. ഞാൻ വളരെ ചെറുപ്പ ക്ലാസ്സിൽ തൊട്ട് തന്നെ പഠിക്കാൻ വളരെ മോശമായ കുട്ടിയായിരുന്നു. ടീച്ചർമാർ പറഞ്ഞു, നീ ഒരു മണ്ടനാണ്, നിന്നെ കൊണ്ട് പഠിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. മിക്ക പരീക്ഷകളിലും ഞാൻ തോൽവിയായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അങ്ങനെ എനിക്ക് 9ാം ക്ലാസ്സിൽ എക്സാമിന് എല്ലാ വർഷത്തിനും പേരൻസ് മീറ്റിംഗിൽ പപ്പയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പപ്പായ്ക്ക് എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നാണക്കേടായതുകൊണ്ട് അമ്മയാണ് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ 9ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിൻ്റെ പേരൻസ് മീറ്റിങ്ങിന് അമ്മ വന്നപ്പോഴത്തേന് സ്റ്റാഫ് റൂമിൽ വിളിപ്പിച്ചു എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഭയങ്കര പഠിക്കാൻ മോശമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ കരയുന്ന കാഴ്ചയാണ് കാണാനായത്. 9ാം ക്ലാസ്സിലെ പരീക്ഷയുടെ റിസൾട്ട് ഞാൻ 2 വിഷയത്തിന് മാത്രമേ ജയിച്ചിട്ടുള്ളായിരുന്നു. ബാക്കി എല്ലാ വിഷയത്തിനും തോറ്റിരുന്ന ഒരു വ്യക്തിയാണ്. അമ്മ സ്റ്റാഫ് റൂമിൽ നിന്ന് കരഞ്ഞത് എനിക്ക് വളരെയധികം വിഷമമാക്കിയിരുന്നു. മാതാപിതാക്കളുടെ കണ്ണുനീരും ചുറ്റുമുള്ളവരുടെ കുത്തുവാക്കുകളും മോസസിന് അന്നു തൊട്ടേ ശീലമായിരുന്നു. പക്ഷേ എന്നിട്ടും മോസസ് ഒരു വിളി കേട്ടു. 10ാം ക്ലാസ് കയറിയ പിന്നെ എനിക്ക് തോന്നി നന്നായി പഠിക്കണം, ഞാനിങ്ങനെ പോയാൽ പറ്റില്ല. എൻ്റെ വീട്ടിൽ 2 അനിയനും അനിയത്തിയും നല്ല വിധം പഠിക്കുന്നവരാണ്. വീട്ടിലെ ഏറ്റവും മൂത്തതായതും എൻ്റെ പപ്പായെ സഹായിക്കുന്നതും ഞാനായതുകൊണ്ട് ഞാൻ ഇത്രയും മോശത്തിൽ പഠിച്ചാൽ എനിക്ക് പോരാ എന്ന് എനിക്ക് തോന്നി. എനിക്ക് നന്നായി പഠിക്കണമെന്ന് ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനെന്നും വൈകിട്ട് പ്രാർത്ഥിക്കും, ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും, ദൈവം എനിക്ക് പഠിക്കാൻ നല്ല ബുദ്ധി തരണം, ക്ലാസ്സിൽ 1ാം റാങ്കോടെ തന്നെ പാസ്സാകണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ എനിക്ക് എല്ലാ വിഷയത്തിനും നല്ല മാർക്കോടെ തന്നെ വിജയിക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. പഠിക്കുന്ന കാര്യങ്ങളാണെന്ന് തന്നെ ഇവിടെ വീട്ടിൽ വന്ന് പഠിക്കുകയും പഠിപ്പിച്ച കാര്യങ്ങൾ എനിക്ക് മുമ്പ് എവിടെയോ ഞാൻ കേട്ടതുപോലെ മുമ്പ് എവിടെയോ പഠിച്ചതുപോലെ എനിക്ക് തോന്നുമായിരുന്നു. 9ാം ക്ലാസ് വരെയും ഒന്നും പഠിക്കാതെ വന്നിട്ട് 10ാം ക്ലാസ് ചെല്ലിയപ്പം എനിക്ക് അത്ഭുതമായിരുന്നു. ഞാൻ തന്നെയാണോ ഇത് പഠിക്കുന്നത്, എനിക്ക് തന്നെയാണോ ഇത്ര മാർക്ക് കിട്ടിയത്. ടീച്ചർമാർക്കും കുട്ടികൾക്കും എല്ലാം ഭയങ്കര അതിശയമായിരുന്നു. കഠിനാധ്വാനത്തിന്റെ ഈ കഥ തുടങ്ങുന്നത് ടോർച്ചിന്റെ വെളിച്ചത്തിലാണ്. ശ്രമകരമായിരുന്നു ആ ദിവസങ്ങൾ. തോൽക്കാൻ തയ്യാറല്ലാത്ത ഹൃദയം മാത്രമായിരുന്നു അവന്റെ ബലം. രാവും പകലും മറന്നുപോയ ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. 10ാം ക്ലാസ്സിൽ കയറിയ പിന്നെ എനിക്ക് ഒരു പ്രശ്നം അഭിമുഖീകരിക്കാൻ വന്നു. എൻ്റെ വീട്ടിൽ വൈദ്യുതി ഇല്ലായിരുന്നു. എൻ്റെ പപ്പ തയ്യൽക്കടയിൽ നിന്ന് ചാർജ് ചെയ്തുകൊണ്ട് വരുന്ന ടോർച്ചിൻ്റെ വെളിച്ചത്തിലായിരുന്നു. അത് ടോർച്ച് കെട്ടിത്തൂക്കിയിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കീഴിൽ നിന്ന് പഠിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട് അതിൻ്റെ ചാർജ് തീർന്നു പോയാൽ അതിന് പിന്നെ മൊബൈലിൻ്റെ വെട്ടത്തിലാണ് പിന്നെ പിന്നീട് പഠിച്ചുകൊണ്ടിരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒറ്റ ചിന്തയുള്ള നല്ല മാർക്ക് മേടിക്കണം. അതിൻ്റെ ഇടയിൽ ഈ കറണ്ട് ഇല്ലാത്തതും ഈ ടോർച്ചിൻ്റെ വെട്ടത്ത് പഠിക്കുന്നതിന് എനിക്കൊരു വിഷമം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല മാർക്കോടെ തന്നെ വിജയം ദൈവം എനിക്ക് ഫസ്റ്റ് ടൈം എക്സാമിനും സെക്കൻഡ് ടൈം എക്സാമിനും തന്ന് സഹായിച്ചു. അതിനെ വളരെ സന്തോഷിക്കുന്നു. വിഷമകരമായ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ മോസസിന് തുണയായിരുന്നത് മാതാപിതാക്കളായിരുന്നു. മകൻ മുറിയിലിരുന്ന് പാഠഭാഗങ്ങൾ പല കുറി ആവർത്തിക്കുമ്പോൾ മാതാപിതാക്കൾ പുറത്ത് അവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, തങ്ങളുടെ ഏക പ്രതീക്ഷയ്ക്കു വേണ്ടി ഉപവസിച്ചുകൊണ്ടിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ കാഴ്ച എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും വിഷമമുള്ള സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പുറത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ഏറ്റവും വിഷമമുള്ള ഹിന്ദി പോലുള്ള സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അവർ പ്രാർത്ഥന തീക്ഷ്ണത കൂടുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയും അനേക പ്രാർത്ഥനയാണ് എന്നെ
ഇവിടെ ഇത്രയും നല്ല സ്കോറോടെ ജയിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾക്കും ദൈവത്തിനു വേണ്ടിയാണ് ഈ വലിയ വിജയം ഞാൻ സമർപ്പിക്കുന്നത്. ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു മോസസിന്റെ ബാല്യം. വെള്ളം കുടിച്ച് വിശപ്പ് മാറ്റിയിരുന്ന ദിവസങ്ങൾ ഇന്നുമുണ്ട് ഓർമ്മയിൽ. രോഗിയായ പിതാവിന് നിത്യവൃത്തിക്കായി പണം കണ്ടെത്തുക പോലും ദുഷ്കരമായിരുന്നു. ദൈവം മാത്രമായിരുന്നു ആശ്രയം, ദൈവത്തിൽ മാത്രമായിരുന്നു പ്രത്യാശ. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. പലപ്പോഴും പഠനം കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലെ ആഹാരമില്ലാതെ ചൂടുവെള്ളം കുടിച്ച് കിടന്ന രാത്രികൾ എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി പേർ സമൂഹത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. അവർക്ക് വേണ്ടി എൻ്റെ തുടർന്നുള്ള ജീവിതം മാറ്റിവെക്കാനും അവർക്ക് വേണ്ടി ഇവിടെ സമയം ചെലവഴിക്കുവാനും ദൈവത്തിൻ്റെ അനന്യമായ സ്നേഹം അവരിലൂടെ എത്തിക്കുവാനും ഒരു സുശ്രൂഷകനായി തീരുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. പരീക്ഷാഫലം സംശയാലുക്കളെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. A+കൾ നിറഞ്ഞതായിരുന്നു മോസസിന്റെ മാർക്ക് ലിസ്റ്റ്. ഉറങ്ങാത്ത രാത്രികൾ സമ്മാനിച്ചത് അർഹിച്ച പരീക്ഷാഫലം ആയിരുന്നു. ദൈവം തന്നെയാണ് ബുദ്ധി തെളിയിച്ചതെന്ന് മോസസ് പറയുന്നു. വിജയങ്ങളിൽ ഒട്ടും അഹങ്കാരമില്ലാതെ തന്നെ. ഹാഫ് ഇയറിലെ എക്സാം കഴിഞ്ഞപ്പോൾ ടീച്ചർമാരെന്നെ വേറെ മറ്റു ക്ലാസ്സിൽ കൊണ്ടുപോയി. ഇതുവരെ പഠിക്കാതിരുന്ന മോസസിനെ കണ്ടുപഠിക്ക്, ഇപ്പം ഏറ്റവും നല്ല മാർക്കുള്ള വ്യക്തി മോസസാണ് ക്ലാസ്സിൽ എന്ന് പറയുവാൻ ദൈവം സഹായിച്ചു. അവരെല്ലാം പ്രതീക്ഷയും പിന്നെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും നിലനിർത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. അച്ഛനെയും അമ്മയുടെയും ബന്ധുമിത്രാദികളുടെയും ഉത്തരാദികളുടെയും എല്ലാ പ്രതീക്ഷകളും അവർക്കെല്ലാം സന്തോഷം പകരാൻ ദൈവം എന്നെ സഹായിച്ചു. April 25 എന്ന ദിവസം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിവസമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അന്നാണ് എൻ്റെ SSLC റിസൾട്ട് വന്നത്. എല്ലാവരെപ്പോലെ തന്നെ എനിക്കും അത്ഭുതമായിരുന്നു. 7 A+ ബാക്കിയുള്ള വിഷയത്തിന് A grade ഉണ്ടായിരുന്നു. ടീച്ചർമാരുടെ ഒരു പിന്തുണയും ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ് എൻ്റെ പിന്നിൽ. അനേക പേരുടെ പ്രാർത്ഥനയാണ് എന്നെ ഇത്രത്തോളം എത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. വിദ്യാലയ ദിനങ്ങളൊന്നിൽ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റക്കാരനായി തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് മോസസിന്. ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിച്ച അനുഭവമായി തന്നെ മോസസ് അത് അടയാളപ്പെടുത്തുന്നു. സഹപാഠിയുടെ നഷ്ടപ്പെട്ട പണത്തിൻ്റെ ഉത്തരവാദിത്വം മോസസാണെന്ന് സർവരും വിധിച്ചു. ദരിദ്ര ചുറ്റുപാടുകളിൽ നിന്നു വരുന്ന കുട്ടികൾ നേരിടുന്ന അവഗണനയ്ക്കുള്ള നേർചിത്രമാണ് സത്യത്തിൽ ഇത്. പഠിച്ചുകൊണ്ടിരുന്ന കാര്യത്ത് എൻ്റെ ഹൃദയത്തെ വളരെയധികം മുറിപ്പെടുത്തിയ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ, ഞാൻ ക്രിസ്മസ് സെലിബ്രേഷന് പോയപ്പോൾ എൻ്റെ ഒരു സഹപാഠിയുടെ 500 രൂപ മോഷണം പോയി. മറ്റുള്ളവർ പറഞ്ഞു എന്നെ മോഷ്ടമാക്കാൻ വേണ്ടി ഞാനാണ് ആ പൈസ മോഷ്ടിച്ചതെന്ന് പറഞ്ഞു. എന്നെ ഒരുപാട് സ്ഥലത്ത് നിന്നും മാറ്റി നിർത്തുകയും അപമാനിക്കുകയും ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ വളരെയധികം ദുഃഖം ഏകിയിരുന്നു. എൻ്റെ പിതാവിനെ പിന്നീട് വിളിക്കുകയും ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എൻ്റെ പിതാവ് എന്നെ കുറ്റക്കാരനാക്കുകയും എൻ്റെ പിതാവും ഞാനും വളരെയധികം കരയുകയും ചെയ്തത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമായി ഞാൻ കാണുന്നത്. വളർന്നു വലുതാകുമ്പോൾ പോലീസ് ആകാനാണ് ഈ കൊച്ചുമിടുക്കൻ്റെ ആഗ്രഹം. സ്റ്റുഡൻസ് പോലീസിൽ അംഗമായതിൻ്റെ അനുഭവങ്ങൾ തന്നെയാകും അതിൻ്റെ കാരണം. ഏവർക്കും നീതി നടപ്പാക്കി നൽകുന്ന ആദർശധീരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്ന് ആ സ്വപ്നങ്ങളിൽ മുഴുവൻ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലെ ഒരു അംഗമായിരുന്നു ഞാൻ. ആ ആദർശങ്ങളാവാം എന്നെ ഒരു പോലീസാണോ എന്ന് ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ പഠനം കഴിഞ്ഞാൽ ഉടൻ നല്ലൊരു പോലീസുകാരനാകണം. ഞാൻ SPCR ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ ഒരുപാട് നല്ല പോലീസുകാരെയും സമൂഹത്തിൽ നീതി നടപ്പാക്കുന്നു നീതി നിഷേധിപ്പിക്കുന്നവരെ തീർച്ചയായും എതിർത്ത് നീതി നടപ്പാക്കി കൊടുക്കുന്ന പാവപ്പെട്ടവരിലേക്ക് നീതി എത്തിച്ചു കൊടുക്കുന്ന നല്ല പോലീസുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരാളായി തീരണമെന്ന് ആണ് ദൈവം സഹായിച്ചാൽ അതുപോലെ ഒരാളായി തീരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രാർത്ഥനകളാണ് തനിക്ക് ചിറകുകൾ തരുന്നതെന്ന് മോസസിനറിയാം. അല്ലെങ്കിൽ
ഒൻപതാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സുകളിലും മണ്ടനായ വിദ്യാർത്ഥി എങ്ങനെ പെട്ടെന്നൊരു നാൾ മുൻപിലെത്തും? ഉത്തരം ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് മോസസ് പറയുന്നു. പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ച ഒന്നാണ്. ഒറ്റപ്പെട്ടപ്പോഴും ഏകാന്തത അനുഭവിച്ചപ്പോഴും മാറ്റി നിർത്തപ്പെട്ടപ്പോഴും എല്ലാം പ്രാർത്ഥനയാണ് എന്നെ സഹായിച്ചത്. എന്ത് പ്രതിസന്ധിയെ നേരിട പറ്റിയ കരുത്ത് എനിക്ക് പ്രാർത്ഥനയോടെ ആണ് ലഭിച്ചത്. ദൈവം പ്രാർത്ഥന കേട്ട് പല രൂപത്തിൽ എനിക്ക് എൻ്റെ പ്രാർത്ഥനകൾക്കുള്ള മറുപടി തന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ മറുപടിയാണ് എൻ്റെ SSLC റിസൾട്ട്. മനോഹരമായ റിസൾട്ട് തരുവാൻ ദൈവം സഹായിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രശസ്തമായ വിജയം തന്ന സന്തോഷം A+കളിൽ മാത്രം ഒതുങ്ങുന്നില്ല. മോസസിന്റെ കൊച്ചു വീട്ടിൽ ഇന്ന് വൈദ്യുതിയുടെ വെട്ടമുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുമ്പോൾ ടോർച്ചിന്റെ വെളിച്ചം ഇനി പ്രധാനമല്ല. 10-ാം ക്ലാസ്സിലെ ഉന്നതമായ വിജയത്തിന് പുറകെ എനിക്ക് വളരെ സന്തോഷമായി ഒന്നാണ് എൻ്റെ വീട്ടിൽ വൈദ്യുതി വന്നത്. അതിനെ സഹായിച്ച പഞ്ചായത്തിലെയും KSEBയിലെയും ADMലെയും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇനി എൻ്റെ അനിയനും അനിയത്തിക്കും 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനും 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിക്കും ഇനി വെളിച്ചത്തിന് കീഴിൽ ഇരുന്ന് പഠിക്കുവാനും അമ്മയ്ക്ക് അടുക്കളയിൽ വെളിച്ചത്തിൻ്റെ സഹായത്തോടെ പാചകം ചെയ്യുവാനും ഉള്ള അവസരത്തിന് ഞാൻ മുഖാന്തരമായി എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. മോസസിന് നിരവധി പേരോട് നന്ദി പറയാനുണ്ട്. ദൈവത്തെ അറിയാൻ സഹായിച്ച മാതാപിതാക്കളും അക്ഷരം പറഞ്ഞു തന്ന ഗുരുക്കന്മാരും ഇന്ന് സ്നേഹമായി നിറയുന്ന നാട്ടുകാരും എല്ലാം അതിൻ്റെ മുൻനിരയിൽ. ദൈവം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ തന്ന ഉപദേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം വഴിത്തിരിവാക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞ ഒരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നു, നീ പഠിച്ചു കാണുവാണ് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. ആ ഒരു വാക്കാണ് എന്നെ ഇത്രയധികം മാറ്റിമറിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പഠനത്തിൽ സഹായിച്ച എന്നെ ബന്ധുപുത്രാദികളോട് ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു. ഏത് കഷ്ടപ്പാടിലും എന്നെ മറുപടടിച്ച് സ്നേഹിക്കുന്ന എൻ്റെ പിതാവിനോട് നന്ദി പറഞ്ഞു. ഇതിൻ്റെ എൻ്റെ ഈ മനോഹരമായ വിജയത്തിന് എല്ലാ അർഹരവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തോറ്റു പോകുന്നവരോട് മോസസ് തൻ്റെ ജീവിതം കൊണ്ടാണ് മറുപടി പറയുന്നത്. ജീവിതം ഇല്ലാതാകുന്നിടത്ത് നിന്നാണ് മോസസ് തിരിച്ചു വന്നത്. കഠിനാധ്വാനം ചെയ്തത്, പുതിയ വഴിവെട്ടിത്തെളിച്ചത്, തളരാത്ത ഹൃദയത്തിന് ദൈവം കൂടി താങ്ങായപ്പോൾ പിന്നെ എല്ലാം നേർവഴിയിലായി. പരീക്ഷയിൽ തോക്കുന്നവരോടും ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു വെക്കാനുള്ള ഒരു കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തിങ്ങളിൽ പ്രത്യാശ വെച്ച് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയെ നമുക്ക് നേരിടാൻ കഴിയും. എത്ര പ്രതിസന്ധി എത്ര പ്രതികൂലങ്ങൾ നേരിട്ടാലും ദൈവത്തിന് പ്രത്യാശ വെച്ചാൽ ഏത് പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്ത് നമുക്ക് ദൈവം തരുന്നു. ജീവിതം സുന്ദരമാണെന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി, ജീവിതം സുന്ദരമാണ്. ജീവിതം സുന്ദരമാക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ഏത് കഷ്ടപ്പാടിലും ഏത് പ്രതിസന്ധിയിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഏത് പ്രതിസന്ധിയെ നേരിട്ട് നമുക്ക് തന്നെ ജീവിതം സുന്ദരമാക്കാം. മോസസ് ഒരു പ്രതീകമാണ്, നിരവധി പേർക്ക് പ്രചോദനമാണ്. വഴി തെറ്റുന്ന കുട്ടികൾക്ക് ശരിയായ ചൂണ്ടുപലകയാണ്. ഈ വിജയവും നല്ല തുടക്കവുമെല്ലാം ജീവിതത്തിലുടനീളം മോസസിന് തുടരാൻ കഴിയുക തന്നെ ചെയ്യും. കാരണം മോസസിലേക്ക് എത്തുന്ന കണ്ണുകളുടെ പ്രതീക്ഷ അത്രമാത്രം വലുതാണ്.